ലൈംഗിക അവയവത്തിന് വലിപ്പം കുറവാണോ? സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റാണോ? വലിപ്പം കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? സ്വയംഭോഗം ചെയ്യാനുള്ള ടെൻഡൻസി കുറയ്ക്കാനുള്ള വഴി എന്താണ്? ഞാനിത് ചെയ്ത് എന്റെ എനർജിയൊക്കെ ചോർന്നു പോയി, ഞാനൊരു ചണ്ടിയായി പോകുമോ? ഒരു ശരാശരി ടീനേജുകാരന്റെ മനസ്സിൽ ആ പ്രായത്തിൽ വന്നു പോകുന്ന സംശയങ്ങളാണ് ഇതൊക്കെ. ഇതിനൊക്കെ ഉത്തരം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ചിലരുണ്ട്, മെയിനായി ഫാമിലി, കുറച്ചുകൂടി സയന്റിഫിക്കായി ഉത്തരം കൊടുക്കാൻ സ്കൂള്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഫാമിലിയും സ്കൂളും കുട്ടികൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. അപ്പൊ ആ സ്ഥാനത്തേക്ക് മറ്റു പലരും കടന്നു വരും. അവരുടെ കയ്യിൽ ചില പ്രോഡക്ട്സ്, ചില കോഴ്സസ് ഒക്കെ ഉണ്ടാകും. ലൈംഗിക അവയവത്തിന്റെ വലുപ്പം കൂട്ടാനുള്ള തൈലം, ലൈംഗിക ശേഷി അളക്കുന്നതിനുള്ള ഇലക്ട്രിക് ചെപ്പടി വിദ്യകൾ, സ്വയംഭോഗം നിർത്തി സുന്ദര കുട്ടപ്പനാക്കി മാറ്റാൻ സഹായിക്കുന്ന 2000 രൂപയുടെ കോഴ്സ്, അങ്ങനെ അങ്ങനെ പലതും. അറിവില്ലായ്മയെ, അപ്പോഴത്തെ മാനസികാവസ്ഥയൊക്കെ മുതലെടുത്ത് പൈസ ഉണ്ടാക്കലാണ് ലക്ഷ്യം. ഇത് നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല, ലോകത്ത് പലയിടത്തും നടക്കുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷെ അത്ഭുതം അതല്ല. ഒരു ബോളിവുഡ് സിനിമ ഈ ഒരു തീം എടുത്ത് ഒരു സിനിമ ഇറക്കിയിരിക്കുന്നു, അതും ഭക്തിയുടെ അകമ്പടിയോടെ. ഭക്തിമയമായ അന്തരീക്ഷത്തിൽ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെ പറയുന്നതാണ് കൂടുതൽ എളുപ്പം എന്ന് കരുതിയത് കൊണ്ടാണോ എന്തോ അറിയില്ല, അക്ഷയ് കുമാറിന്റെ ഓ മൈ ഗോഡ് 2 ഭക്തിസാന്ദ്രമായ ഒരു സെക്സ് എഡ്യൂക്കേഷൻ സിനിമയാണ്. സ്വയംഭോഗം ഒരു പാപമല്ല, നമ്മൾ രഹസ്യമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അശ്ലീലമായി കൊള്ളണമെന്നില്ല എന്നൊക്കെ സിനിമയിൽ പറയുന്നത് ദൈവമാണ്. ആ ഒരു സാഹചര്യത്തിൽ ആ സിനിമയെ മുൻനിർത്തി ഈ ഒരു വിഷയത്തിൽ ചില കാര്യങ്ങൾ കൂടി പറയാനാണ് ഈ വീഡിയോ. ഭക്തിസാന്ദ്രമായ കുടുംബത്തിൽ ജനിച്ച പയ്യനാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ മകൻ. അവനെ അവന്റെ ക്ലാസ്മേറ്റ്സ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവന്റെ ലൈംഗിക അവയവത്തിന്റെ വലിപ്പം കുറവാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. വിരലിന്റെ നീളം വെച്ച് നോക്കിയാൽ ലിംഗത്തിന്റെ വലിപ്പം അറിയാൻ കഴിയും എന്നൊരു അസംഷനിലാണ് ഫ്രണ്ട്സ് അവനെ കളിയാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ പയ്യന് ആശങ്കയാകുന്നു. അവനവന്റെ സംശയം സയൻസ് ടീച്ചറോട് ചോദിക്കുന്നു. എന്നാൽ ടീച്ചർ എന്തോ അപരാധം കേട്ടതുപോലെ പെരുമാറുന്നു, ഒരു ഉത്തരം കൊടുക്കാതെ പോകുന്നു. സ്വാഭാവികമായും റീപ്രൊഡക്ഷൻ ചാപ്റ്റർ വരെ പഠിപ്പിക്കാൻ മടിയുള്ളവർക്ക് കുട്ടികൾ ലിംഗത്തിന്റെ വലിപ്പത്തെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അത് വലിയ തെറ്റായി തോന്നുമല്ലോ. ഉത്തരം കിട്ടാത്ത അവൻ ഇന്റർനെറ്റിൽ തപ്പുന്നു, സ്കെയിൽ എടുത്ത് അളക്കുന്നു. ആകെ ടെൻഷൻ, ആകെ ആശങ്ക. ചിലപ്പോൾ പോൺ സൈറ്റൊക്കെ തുറന്നു നോക്കിക്കാണും. അപ്പൊ ആശങ്ക പിന്നെയും കൂടിക്കാണും. വലിപ്പം പോരാ എന്ന തോന്നലിൽ വലിപ്പം കൂട്ടാനുള്ള വഴികൾ അവൻ അന്വേഷിക്കുന്നു. അത് അവനെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും അവസാനം കോടതിയിലേക്കും വരെ എത്തിക്കുന്നു. നല്ല രീതിയിൽ തീരുമായിരുന്ന ഒരു പ്രശ്നം, സെക്സ് എഡ്യൂക്കേഷനോടുള്ള വിമുഖത കാരണം ആ പയ്യന്റെ മാനസികമായ തകർച്ചയിലേക്കും ഹ്യൂമിലിയേഷനിലേക്കും നയിക്കുന്നതും തുടർന്ന് ദൈവത്തിന്റെ ഒരു ഇന്റർവെൻഷനിലൂടെ സംഗതികൾ മാറുന്നതുമാണ് കഥ. സനാതന ദൈവം, സനാതന ധർമ്മം, ഹിന്ദു മതമൊക്കെ സെക്സ് എഡ്യൂക്കേഷനെ അനുകൂലിക്കുന്നവരാണെന്നും സെമറ്റിക് മതങ്ങളും ബ്രിട്ടീഷ് കൊളോണിയലിസവുമാണ് നമ്മുടെ ആ ഓപ്പൺ മൈൻഡിനെ ഇല്ലാതാക്കിയതെന്നും സിനിമ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആരെ കുറ്റം പറഞ്ഞുകൊണ്ടായാലും സെക്സ് എഡ്യൂക്കേഷനെ അംഗീകരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഒരു ബോളിവുഡ് സിനിമ കാണുമ്പോൾ പലപ്പോഴും അനുഭവിക്കുന്ന ക്രിഞ്ച് മൂമെന്റ്സ് ഇതിലുമുണ്ടെങ്കിലും പറഞ്ഞിരിക്കുന്ന വിഷയം കൈയടി അറിയിക്കുന്ന ഒന്നാണ്. ക്രിഞ്ച് മൂമെന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് എന്നതാണ് വ്യക്തിപരമായ അഭിപ്രായം. അതുപോട്ടെ, സെക്സ് എഡ്യൂക്കേഷനിലേക്ക് വരാം. തുടക്കകാലത്ത് പോൺ അഡിക്ഷൻ ഇല്ലാതാക്കുക, അതിലൂടെ അതുമായി ബന്ധപ്പെട്ട സെക്ഷൽ പ്രോബ്ലംസ് ഇല്ലാതാക്കുക, റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ മറികടക്കുക തുടങ്ങിയ ലക്ഷ്യവുമായി വന്ന ഒരു സംഭവമാണ് നോഫാബ് കമ്മ്യൂണിറ്റി എന്നാണ് കണ്ടത്. ഒരു കാഷ്വൽ ഡിസ്കഷൻ പോലെ റെഡിറ്റിൽ എങ്ങാണ്ട് തുടങ്ങിയ ഈ സംഭവം ഇപ്പോൾ വലിയൊരു ബിസിനസ്സാണ്. നോഫാബ് എന്ന് വെച്ചാൽ സ്വയംഭോഗം ചെയ്യാതിരിക്കുന്നത് ഒരു ചലഞ്ചായി ഏറ്റെടുക്കലാണ്. ഇങ്ങനെ ചെയ്താൽ മസിൽ വളരും, ഫോക്കസ് കൂടും, കോൺസെൻട്രേഷൻ കൂടും, സൗന്ദര്യം വെക്കും, അങ്ങനെ ഇങ്ങനെ പല വാഗ്ദാനങ്ങളുണ്ട്. എന്നാൽ അതിനെ ബാക്കപ്പ് ചെയ്യുന്ന സയൻസ് ഒന്നുമില്ല. തുടക്കത്തിലെ ലക്ഷ്യത്തിൽ നിന്നൊക്കെ മാറി ഇപ്പോ സെക്സ് പാപമാണ്, സ്വയംഭോഗം പാപമാണ്, സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാത്തത്, അങ്ങനെ എക്സ്ട്രീം ലെവലിലേക്കാണ് ഇതിന്റെ ഒരു പോക്ക്. അതായത് സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന സ്വയംഭോഗത്തെ അഡിക്ഷനുമായി കൂട്ടിക്കെട്ടി സ്വയംഭോഗമേ തെറ്റാണ് എന്ന് കാണിച്ച് ഗിൽട്ട് അടിപ്പിച്ച് പൈസ വാരുന്ന പരിപാടി. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാത്ത തരത്തിലുള്ള സെക്ഷൽ തോട്ട്സ്, സ്വയംഭോഗമൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്തെങ്കിലുമൊക്കെ ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ കിട്ടുന്ന താൽക്കാലിക പ്ലസിബോ എഫക്റ്റിനപ്പുറം ഒരു സ്വാധീനവും അത്തരക്കാരിൽ നോഫാബ് ഉണ്ടാക്കില്ല. നിങ്ങൾ ഈ ഒരു കാരണം കൊണ്ട് മാത്രം വളരെ ക്രിയേറ്റീവായ ആളോ സയന്റിസ്റ്റോ ഒന്നും ആകാനും പോണില്ല. പിന്നെ സ്വാഭാവികമായും ജീവിതത്തിൽ വേറൊന്നും ചെയ്യാതെ ഇത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് നിർത്തുമ്പോൾ ജീവിതത്തിൽ വേറെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നിത്തുടങ്ങും. ഉദാഹരണത്തിന്, രാവിലെ എണീറ്റാൽ അപ്പുറത്തെ കുളക്കടവിൽ പെണ്ണുങ്ങൾ കുളിക്കുന്നത് നോക്കി നിൽക്കുന്നത് മാത്രമാണ് ഒരാളുടെ സ്ഥിരം പരിപാടിയെന്ന് കരുതുക. യാദൃശികമായി അയാൾക്ക് വേറെന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, സന്തോഷം നൽകുന്ന, അച്ചീവ് ചെയ്തു എന്ന് തോന്നിക്കുന്ന വേറെന്തെങ്കിലും ഒന്ന്. അപ്പൊ അയാൾക്ക് മനസ്സിലാകും സന്തോഷം തരുന്ന മറ്റു കാര്യങ്ങളും ജീവിതത്തിലുണ്ടെന്ന്. ഇതും അത്രയേ ഉള്ളൂ. ജീവിതത്തിൽ അത്യാവശ്യം ബാലൻസ്ഡ് ആയി പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തി ഇടയ്ക്ക് മാസ്റ്റർബേറ്റ് ചെയ്തു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല. അത് മനസ്സിലാക്കാൻ പോലും കഴിയാത്തവരാണ് ഈ നോഫാബ് പോലുള്ള ബിസിനസ് കുഴികളിൽ ചെന്ന് വീഴുന്നത്. പക്ഷേ നോഫാബിനെ ഒരു മതം പോലെ കണ്ടു നടക്കുന്നവർക്ക് ഇതിങ്ങനെ മനസ്സിലാക്കാനുള്ള കഴിവ് കുറവാണ്. പ്രത്യേകിച്ച് ടീനേജുകാർക്ക്, അവർ അധികം ചിന്തിക്കാനൊന്നും നിൽക്കില്ല. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതാണെന്ന് വിചാരിച്ച് അങ്ങ് എടുത്തു ചാടും. പക്ഷെ സ്വാഭാവികമായും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒടുക്കത്തെ ഗിൽട്ടായി, മാനസിക പ്രശ്നങ്ങളായി, ഉറക്കമില്ലാതായി, കോൺഫിഡൻസ് ഇല്ലാതായി, അങ്ങനെ അങ്ങനെ പോകും. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ട സ്ഥാപനങ്ങൾ അത് ചെയ്യാതിരിക്കുമ്പോൾ വേറെ ചിലർ മുതലെടുക്കുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഓ മൈ ഗോഡ് 2 സിനിമ കണ്ടവരാണെങ്കിൽ ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായവും ആ സിനിമ കൈകാര്യം ചെയ്യുന്ന ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായവും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.